ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തെ കുറിച്ച് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് പാലം കടക്കാനുള്ള അളവ് മാത്രമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി. ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്നതിന് കോടതിയെ ബോധ്യപ്പെടുത്തുകയോ ഭരണഘടനാപരമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമെന്നാണ് പത്രികയിൽ ഉള്ളത്. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയുടെ പേരിൽ ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയോ ആക്രമണം നടത്തുകയോ ബന്ധു നടത്തുകയോ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. കേസ് കോടതിയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയില്ല? അന്ന് പറഞ്ഞത് കോടതി വിധിയെ അനുകൂലിക്കുന്നു എന്നാണ്. അവസരമുണ്ടായിട്ടും കള്ളക്കളി കളിച്ചു. ഇനി ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല. അതിന് വെച്ച വെള്ളം ആരും കാണാതെ ബി ജെ പി വാങ്ങിവെക്കുന്നതാണ് നല്ലതെന്ന് ആന്റണി പറയുന്നു. കണ്ണൂരിൽ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ബി ജെ പിക്കെതിരെയുള്ള ആന്റണിയുടെ ആഞ്ഞടി. കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ആന്റണി പറയുന്നു. സി പി എമ്മിന് കിട്ടുന്ന ഓരോ സീറ്റും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള അവസരമാണെന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ ഓർമ്മിക്കണമെന്നും ആന്റണി വ്യക്തമാക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കിട്ടുന്ന ഓരോ സീറ്റും നിർണായകമാണ്. ബി ജെ പിക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലേ മോദിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയൂ. കേരളത്തിൽ 20-ൽ 20 സീറ്റും യു ഡി എഫിന് നൽകാൻ വോട്ടർമാർ തയ്യാറാകണമെന്നും ആന്റണി പറയുന്നു. പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവർ സി പി എമ്മുമായി സഹകരിക്കുന്നില്ല. സി പി എമ്മിനെ ആർക്കും വേണ്ടാത്തത് കോൺഗ്രസിന്റെ കുറ്റമല്ല. പിണറായി വിജയൻ പോലും കേരളത്തിൽ കിടന്ന് കറങ്ങുന്നതല്ലാതെ മറ്റൊരു സംസ്ഥാനത്തും പ്രസംഗിക്കാൻ പോലും പോകുന്നില്ല. ഇന്ത്യ ഒട്ടുക്കും ബി ജെ പിക്ക് ബദൽ കോൺഗ്രസും മോദിക്ക് ബദൽ രാഹുൽ ഗാന്ധിയും മാത്രമാണെന്നും വോട്ടർമാർ ഓർമ്മിപ്പിക്കണം. ഇന്ത്യയുടെ യഥാർത്ഥ പരിച്ഛേദമായതുകൊണ്ടാണ് രാഹുൽ വയനാട് മത്സരിക്കാൻ തിരഞ്ഞെടുത്തത്. തമിഴ്നാട്, കർണാടക, കേരള സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ആദിവാസി വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന മണ്ഡലം. അതുകൊണ്ടാണ് രാഹുൽ ഇവിടെ മത്സരിക്കാൻ എത്തിയത്. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് സി പി എമ്മും സി പി ഐയുമാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട് തരംഗത്തിന്റെ ഗുണം അവർക്കും കിട്ടും. ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ വാഗ്ദാനങ്ങളെല്ലാം വെറും പൊള്ളത്തരമാണ്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒറ്റ നിയമനിർമ്മാണം കൊണ്ട് ശബരിമലയിലെ പ്രതിസന്ധി പരിഹരിക്കാമായിരുന്നു. അന്ന് അനങ്ങാത്തവർ ഇനി എന്ത് വാഗ്ദാനം നൽകാനാണെന്നും എ കെ ആന്റണി തുറന്നടിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.